കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. രാമായണ മാസാചരണ പരിപാടികളുടെ ഉദ്ഘാടനം അരുണാപുരം ശ്രീരാമകൃഷ്ണ മഠാധിപതി സ്വാമി വീതസംഗാനന്ദജി മഹാരാജ് നിർവഹിച്ചു. പണ്ട് ഇതൊരു വളരെ മോശമായ ഒരു മാസമായിട്ട് പഞ്ഞമാസം എന്ന് പറഞ്ഞ് തള്ളിക്കൊണ്ടിരുന്ന ഒരു മാസത്തെ എന്തോ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒരു പുണ്യമാസമായിട്ട് മാറ്റിക്കൊണ്ട് വളരെ നല്ല കാര്യങ്ങൾ ചെയ്തു വരികയാണ് എല്ലായിടത്തും കേരളത്തിലുടനീളം. അതൊരു നല്ലൊരു ശുഭ നിമിഷമാണ്. രാമായണത്തെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം, ദശരഥ മഹാരാജാവ് തൻ്റെ മൂന്ന് ഭാര്യമാരിൽ പുത്ര ലാഭം ഇല്ലാതിരിക്കുന്ന ആ സമയത്ത് വസിഷ്ഠൻ്റെ നിർദ്ദേശപ്രകാരം ഒരു പുത്രകാമേഷ്ഠി യാഗം നടത്തുകയുണ്ടായി. ആ യാഗത്തിൽ വച്ച് ഒരു പുണ്യപുരുഷൻ പൊങ്ങി വന്ന് അവർക്കൊരു പായസം കൊടുത്തു തന്നു. അത് പിന്നീട് അവർക്ക് നാല് പുത്രന്മാരുണ്ടാവുകയാണ് ഉണ്ടായത്, ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും ഭരത ശത്രുഘ്നന്മാരും. അവരുടെ മനോഹരമായ ഒരു ജീവിതം, ആ ചരിത്രമാണ് രാമായണം എന്ന് നമ്മൾ ഇപ്പോൾ പറയുന്നത്. കിടങ്ങൂർ ദേവസ്വം മാനേജർ എൻ ബി ശ്യാംകുമാർ അധ്യക്ഷനായിരുന്നു. ദേവസ്വം ഊട്ടുപുരയിൽ നടന്ന സമ്മേളനത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റ് പി രഘുനാഥ്, ആർ എസ് എസ് കണ്ട് സേവാ പ്രമുഖ് പി മനേഷ്, ജില്ലാ സേവാ പ്രമുഖ് പി എൻ വേണുഗോപാൽ, ഹിന്ദു ഐക്യവേദി താലൂക്ക് ജനറൽ സെക്രട്ടറി പി സന്തോഷ്, കെ ആർ സതീശൻ, മഹേഷ് കാരൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു.